നമസ്കാരം. മലയാള ഭാഷ നിലനിർത്താനും നമ്മുടെ മലയാള തനിമ പ്രവാസികളുടെ ഇടയിൽ ഒരു മലയാള ഭാഷ നമ്മുടെ അസ്തിത്വം നമ്മുടെ അസ്തിത്വം നഷ്ടപ്പെടാതെ ഭാഷയെ സ്നേഹിക്കുവാനും നമ്മുടെ ഭാഷാ പ്രവർത്തനം പ്രവാസ മേഖലകളിലും ശക്തമാക്കാനും മലയാളം മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടം ആയിട്ട് പോലും നമ്മുടെ മലയാള ഭാഷാ പ്രവർത്തനം ഓൺലൈൻ രംഗത്തായാലും അതിശക്തമായിട്ട് ഇപ്പോൾ ഒരു ഏത് ഭാഷാ സ്നേഹിക്കും ഏത് ഭാഷാ പ്രവർത്തകനും ഒരു മാതൃകയായിട്ടത് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം കേരളപ്പിറവിയുടെ 64-ാമത് വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേളയിൽ നമ്മുടെ മാതൃഭാഷാ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മലയാള മിഷൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വലിയൊരു പ്രേക്ഷകരെയാണ് നമുക്ക് മലയാള മിഷൻ്റെ റേഡിയോ മലയാളത്തിനും എല്ലാത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയ രംഗത്ത് ഇന്ന് മലയാള ഭാഷ ഈ പ്രചരണത്തിൻ്റെ പ്രഭാഷണം ഇന്നെന്നും കേൾക്കുവാനായിട്ട് നിരവധി മലയാള ഭാഷയെ സ്നേഹിക്കുന്ന പ്രവർത്തകരാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കടലോര ഭാഷയും അനുഭവവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രമുഖ യുവകവിയായ ശ്രീ അനിൽകുമാർ ഡി ആണ് പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ഈ പ്രഭാഷണ പരമ്പരയിലെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും പരിചയപ്പെടുത്തുക എന്നൊരു ചെറിയ കർത്തവ്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ശ്രീ അനിൽകുമാർ ഡി അദ്ദേഹം കവിയാണ്, ഗവേഷകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. ഞാനിന്ന് പാടിത്തുടങ്ങുന്നു ചങ്കൊണ്ട പറങ്കൊണ്ട എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കടൽ ഭാഷാ നിഘണ്ടുവായ കടപ്പറപ്പാസയുടെ കർത്താവുമാണ് ശ്രീ അനിൽകുമാർ. BCV കവിതാ പുരസ്കാരം, R രാമചന്ദ്രൻ കവിതാ പുരസ്കാരം, അന്തർ കലാലയ വി മധുസൂദനൻ നായർ എൻഡോവ്മെൻ്റ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2018 ഡൽഹിയിൽ വെച്ച് നടന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിൽ മലയാള കവിതയെ അദ്ദേഹം പ്രതിനിധീകരിച്ചു പങ്കെടുത്തു. 2018-2020 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അതിഥിയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കവിതകൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി കവിതകൾ ഇംഗ്ലീഷ്, ബംഗാളി, തമിഴ് ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്യപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാല MA പാഠ്യപദ്ധതിയിൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൻ്റെ മലയാള വിഭാഗം ഗവേഷകനാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തെ ഇന്നത്തെ പ്രഭാഷണ വിഷയമായ കടലോര ഭാഷയും അനുഭവവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ വിനീതമായി ക്ഷണിക്കുകയാണ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മലയാള മിഷൻ സംഘടിപ്പിക്കുന്ന ഭൂമി മലയാളം റേഡിയോ മലയാളം പ്രഭാഷണ പരമ്പരയ്ക്ക് എന്നെ കൂടി ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. പ്രഭാഷണത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കേരളത്തിലെ കടൽ ഭാഷകൾ എന്നതാണ്. എന്താണ് ഭാഷ എന്ന ചോദ്യത്തിന് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന ഉത്തരം അതൊരു അനുഭവമാണ്. അനുഭവിക്കുന്നവൻ്റെ ആവിഷ്കാരമാണ് ഭാഷ. അനുഭവിക്കുന്നവൻ്റെ യാഥാർത്ഥ്യവും ജീവിതവുമാണ് ഭാഷ.
അതുകൊണ്ടാണ് ഭാഷയെ സൂചിപ്പിക്കാൻ ഭാഷാ അനുഭവം എന്നൊരു പദയോഗം നമ്മൾ പല സന്ദർഭങ്ങളിലും തിരഞ്ഞെടുക്കുന്നത്. ഈ ഭാഷാ അനുഭവം സാമൂഹികതയിലേക്ക് അനായാസം സംക്രമിക്കുകയും സമൂഹത്തിൻ്റെ മേൽ കീഴ് ബന്ധങ്ങളെ നിർണയിക്കുന്ന അധികാര രൂപമായും പ്രത്യയശാസ്ത്ര നിർമ്മിതിയായും നിലകൊള്ളുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഭൂമിശാസ്ത്രപരമായി ഇടനാടിൻ്റേതും വഴക്കത്തിൽ വള്ളുവ നാടിൻ്റേതും ജാതീയമായി വരേണ്യതയുടേതുമായിട്ടുള്ള ഒരു വ്യവഹാര ക്രമത്തെയാണ് നമ്മൾ മലയാളമെന്ന് സംബോധന ചെയ്ത് പോന്നിട്ടുള്ളത്. ഈ വ്യവഹാര ഘടനയ്ക്ക് പുറത്ത് ചെറു ചെറു ഭാഷകളുണ്ടെന്നും അനേകം സ്വതന്ത്ര ഭാഷാരൂപങ്ങളുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് മലയാളം സമഗ്രവും വൈവിധ്യപൂർണവുമായ ഒരു ഭാഷയായി തീരുന്നത്. ലിപി വ്യവസ്ഥയ്ക്ക് പുറത്താക്കപ്പെട്ട, എഴുത്തധികാരത്തിന് പുറത്ത് നിർത്തപ്പെട്ട, അനേക മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശമാണ് കേരളം. കാടകങ്ങളിൽ ഒതുക്കപ്പെട്ട, കടലോരങ്ങളിൽ അതിജീവിക്കുന്ന, മലയ്ക്കുമണ്ടയിൽ പാർക്കുന്ന മനുഷ്യരുടെ ഭാഷയിൽ ജീവിതം മിടിക്കുന്നുണ്ടെന്നും അതിൽ പ്രതിരോധമുണ്ടെന്നും അതിൽ രാഷ്ട്രീയ ബോധമുണ്ടെന്നും അവർ ചരിത്ര സന്നിഗ്ധതകളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്ക് ആനയിച്ച് സംസ്കാരത്തിൻ്റെ പുനർനിർമ്മിതി സാധ്യമാക്കുന്നുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് മലയാളം ഏകശിലാത്മകമായ ഒരു അധികാര ഘടനയല്ലെന്നും അത് പലമ നിറഞ്ഞതാണെന്നും ആ പലമയിലും വൈരുദ്ധ്യം പുലർത്തുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഷാ പലമയിൽ സവിശേഷമായി പഠിക്കപ്പെടേണ്ട ഒന്നാണ് കേരളത്തിലെ കടൽ ഭാഷകൾ. കേരളത്തിൻ്റെ തീരപ്രദേശം തെക്ക് പൊഴിയൂർ മുതൽ വടക്ക് ബേക്കലം വരെ പടർന്നു കിടക്കുന്ന അനേകം സംസ്കാരങ്ങളുടെ സങ്കലനമാണ്. അവിടെ വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങളുണ്ട്, അവിടെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളുണ്ട്, ചരിത്രപരവും പ്രാദേശികവുമായ പ്രത്യേകതകളുണ്ട്. ഭക്ഷണക്രമം, ബന്ധമുറകൾ, വസ്ത്രധാരണം, മീൻപിടുത്ത രീതി എന്നിവയിൽ പോലും വിഭിന്നതയാണ് നിലനിൽക്കുന്നത്. അതായത് തൊഴിൽപരമായി ഏക സ്വത്വത്തിൽ നിൽക്കുകയും ജാതീയമായി മതപരമായി പ്രാദേശികമായി വ്യത്യസ്ത സ്വത്വം പുലർത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് കേരളത്തിലെ തീരപ്രദേശത്തെ മുൻനിർത്തി ഏകശിലാത്മകമായ ഒരു തുറ സംസ്കാരം രൂപപ്പെടുത്തുക സാധ്യമല്ല. അവർ അരയരെന്നും മുകയരെന്നും വലയരെന്നും നുളയരെന്നും മുക്കുവരെന്നും വ്യത്യസ്ത ജാതി പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ വ്യത്യാസം മുഴുവൻ അവരുടെ ഭാഷയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഓരോ തുറയ്ക്കും എങ്ങനെയാണോ ഓരോ ഭാഷയുള്ളത്, അതുപോലെ ഓരോ ഗോത്രത്തിനും എങ്ങനെയാണോ ഓരോ ഭാഷയുള്ളത്, അതുപോലെ ഓരോ തുറയ്ക്കും ഓരോ ഭാഷയാണ് ഉള്ളത്. ഈ ഭാഷയിൽ സമാനതകളും വൈജാത്യങ്ങളും ഉണ്ട്. ഇപ്പൊ വർണ്ണത്തിന്റെ കാര്യത്തിലായാലും ഉച്ചാരണത്തിന്റെ രീതിയിലായാലും ഇത് നമുക്ക് തെളിഞ്ഞ് കേൾക്കാനായിട്ട് സാധിക്കും. തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന തെക്കൻ തിരുവിതാംകൂറിലെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷ തമിഴിന്റെ അതികലർപ്പുകൾ നിറഞ്ഞതാണ്. മധ്യകേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷ കുറെ കൂടി ആധുനികവൽക്കരിക്കപ്പെട്ടതാണ്. മലബാറിലെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിൽ അറബി, ഹിന്ദി, കന്നഡ പദങ്ങളുടെ അവിച്ഛിന്നമായ ഒഴുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രാതീത കാലം മുതലേയുള്ള ചരക്ക് വിനിമയങ്ങളും തീരരേഖകൾ മായ്ച്ചുള്ള മീൻപിടുത്ത രീതികളും പത്തേമാരികളിലും മറ്റ് യാനങ്ങളിലും കൂടെയുള്ള അന്യ നാടുകളിലേക്കുള്ള സഞ്ചാരവും ഇതൊക്കെ തന്നെ അവരുടെ ഭാഷയിൽ സവിശേഷമായ പദ രൂപീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഖലാസി, സ്രാങ്ക് അല്ലെങ്കിൽ പത്തേമാരി, പണ്ടാരി, കൽപ്പാത്തടിക്കുക, കൊട്ടി നക്ഷത്രം, കൂട്ടനക്ഷത്രം, വൃശ്ചിക കള്ളൻ മുതലായ വാക്കുകളൊക്കെ തന്നെ മലബാറിന്റെ തീരഭാഷയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇങ്ങനെ കേരളത്തെ പഴയ രീതി അനുസരിച്ച് മലബാർ എന്നും മധ്യകേരളം എന്നും തിരുവിതാംകൂർ എന്നും മൂന്നായി തിരിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ദേശത്തും പ്രാദേശികമായ ഘടകങ്ങൾ കൊണ്ടും തൊഴിലധിഷ്ഠിതമായ വ്യവഹാര ക്രമം കൊണ്ടും ഇവിടുത്തെ കടലോര ഭാഷ വ്യത്യസ്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിൽ സവിശേഷമായി പഠിക്കപ്പെടേണ്ട ഒരു സ്വതന്ത്ര ഭാഷാരൂപമാണ് തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്ന കടലോര ഭാഷ എന്ന് പറയുന്നത്. 2018 ഐക്യരാഷ്ട്ര സംഘടന ഇൻഡിജീനിയസ് ലാംഗ്വേജിനെ നിർവചിക്കുമ്പോൾ ആ ഇൻഡിജീനിയസ് ലാംഗ്വേജിന്റെ നിർവചന പരിധിയിലേക്ക് കൊണ്ടുവന്ന ഭാഷയാണ് തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ആദിമതയുടെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന, തൊഴിലധിഷ്ഠിതമായ പ്രാക്തന രൂപങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവരുടെ ഇടയിൽ നിന്ന് ഉറവാർന്നു വന്ന തദ്ദേശീയമായ ഒരു ഭാഷ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന ഇതിനെ നിർവചിക്കുന്നത്. ഈ ഭാഷയെ നമ്മൾ പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ ഭാഷ തമിഴും മലയാളവുമായി വഴിപിരിയുന്നതിന് മുൻപേയുള്ള അനേകം വ്യവഹാര രൂപങ്ങൾ ഈ ഭാഷയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കും.
ഒപ്പം അസംഘടിതവും അവ്യവസ്ഥിതവുമായ മീൻപിടുത്തക്കാരുടെ ജീവിതചര്യയുടെ പ്രതിനിധാനമാണ് ഈ ഭാഷയെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അരയ ഭാഷ, മുക്കുവ ഭാഷ എന്ന പുറമേ നിന്നുള്ള സാമാന്യ നോട്ടങ്ങളിൽ നിന്ന് ഭിന്നമായി തങ്ങളുടെ വിനിമയത്തെ, തങ്ങളുടെ ഭാഷയെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കടപ്പറ ഭാഷ എന്നാണ് വ്യവഹരിച്ചു പോരുന്നത്. അനേകം ചേലുകൾ, ചൊല്ലുകൾ, പള്ളുരിപ്പുകൾ, പരിയേടുകൾ, ജപങ്ങൾ, പാട്ടുകൾ, ചിന്തകൾ നിറഞ്ഞ സാന്ദ്രവും സംഘർഷഭരിതവുമായ അനുഭവത്തിന്റെ ഇരമ്പമാണ് കടപ്പറ ഭാഷ എന്ന് പറയുന്നത്. ഇത് ഒറ്റ കേൾവിയിൽ തമിഴെന്ന് തോന്നുകയും പക്ഷെ സൂക്ഷ്മ അനുഭവത്തിൽ തമിഴല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ്. ഇപ്പൊ വ്യാകരണപരമായി പരിശോധിച്ച ലീലാതിലകക്കാരൻ പറയുന്ന അനുനാസികാതിപ്രസരം സംഭവിക്കാത്ത തേങ്ക, മാങ്ക രൂപങ്ങൾ, അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് വരെ നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന, 13-ാം നൂറ്റാണ്ടിന് ശേഷം തമിഴിന് സമാനമായി ഹീനജാതിക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന വന്താൻ ഇരുന്താൻ രൂപങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു മാറ്റവും കൂടാതെ ഇന്നും ഈ ഭാഷക്കകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അധികാര മൃദുഘോഷങ്ങളില്ലാത്ത, റകാരമില്ലാത്ത തമിഴിന്റെ അക്ഷരക്രമമാണ് കടപ്പറ ഭാഷയുടേത്. അതുകൊണ്ട് തമിഴിലെ പദങ്ങൾ ഇതിനകത്ത് ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും, മലയാള പദങ്ങൾ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും, തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും അപഭ്രംശം സംഭവിച്ച രൂപങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രാഥമികമായി ഇതൊരു ഉഭയഭാഷാ സ്വത്വം പുലർത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ഒരു ഉഭയഭാഷാ സ്വത്വത്തിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു നിലയല്ല ശരിക്കും ഈ ഭാഷയ്ക്ക് ഉള്ളത്. ഇതിനകത്ത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും വിഭിന്നമായ ആയിരക്കണക്കിന് വരുന്ന സ്വതന്ത്ര പദങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ചരിത്രാതീത കാലം മുതലേയുള്ള വാണിജ്യ വിനിമയത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ മതപ്രചരണത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷന്റെ ഭാഗമായി ഒക്കെ തന്നെ വന്ന് ചേർന്നിട്ടുള്ള സുറിയാനി, ലത്തീൻ, അറബി, പോർച്ചുഗീസ്, അല്ലെങ്കിൽ സംസ്കൃത പദങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ കലർപ്പും അതിൻ്റെ അപഭ്രംശ രൂപങ്ങളും നമുക്ക് ഈ കടപ്പുറ ഭാഷയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നാങ്കോ, നീങ്കോ, അങ്ക്, ഇങ്ക്, ചോത്ത്, നിമ്മതി, അരസൻ, അഞ്ചാതെ മുതലായ പദങ്ങളൊക്കെ നോക്കി ഇത് വ്യക്തമാണ് തമിഴ് പദങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും വിഭിന്നമായ പദങ്ങൾ, പരന്തമുള്ളു, ഉക്കുത്ത്, തിരുവല, മടക്കോട്ടി എന്ന് പറഞ്ഞു പോകുന്ന പദങ്ങളുണ്ട്. ഒപ്പം തന്നെ മതപ്രചരണത്തിന്റെ ഭാഗമായി വന്നു ചേർന്ന മേട, മേട്ടി, പത്രാക്ക്, ലുത്തിനിയ എന്ന് തുടങ്ങുന്ന, പിരിശന്തി, കൊമ്പിരി എന്ന് തുടങ്ങുന്ന മതപ്രചരണത്തിന്റെ ഭാഗമായി മാത്രം വന്നു ചേർന്ന പദങ്ങൾ, ഒപ്പം സംസ്കൃതത്തെ പ്രാകൃതീകരിച്ച രൂപങ്ങൾ, അതായത് ഇപ്പം ദേഷ്യം എന്ന് പറയുന്നിടത്ത് തേച്ചമാക്കി അതിനെ മാറ്റുക, പൃഷ്ടം എന്ന് പറയുന്നിടത്ത് അതിനെ പെരട്ടമാക്കി മാറ്റുക എന്ന നിലയിൽ സംസ്കൃതത്തെ പ്രാകൃതീകരിച്ച രൂപങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ സുറിയാനി, ലത്തീൻ, പോർച്ചുഗീസ്, സംസ്കൃതം, മലയാളം, തമിഴ്, അതിൻ്റെ അപഭ്രംശ രൂപങ്ങൾ, ഇവയൊന്നുമില്ലാത്ത സ്വതന്ത്ര പദങ്ങൾ, ഇതൊക്കെ ചേർന്ന ഒരു സങ്കര ഭാഷയാണ് ശരിക്കും കടപ്പറ ഭാഷ എന്ന് പറയുന്നത്. ഈ സങ്കര ഭാഷ എന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് വേണം നമുക്ക് ഈ ഭാഷയെ സമീപിക്കാനായിട്ട്. ഒരുപക്ഷെ മലയാളം ഇന്ന് പിന്തുടരുന്ന ഒരു ക്രിയാവ്യവസ്ഥയല്ല കടപ്പുറ ഭാഷയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയി എന്ന് പറയുന്നത് ഒരു ഭൂതകാല രൂപമാണ്. ഞാൻ ഇപ്പോൾ പോകുന്നു എന്ന് പറയുന്നത് ഒരു വർത്തമാനകാല രൂപമാണ്. പക്ഷേ കടപ്പുറ ഭാഷയിൽ ഞാൻ ഇന്നലെ കല്യാണത്തിക്ക് പോണി, ഞാൻ ഇപ്പോൾ പോണി എന്ന് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും സൂചിപ്പിക്കാൻ ഒറ്റ ക്രിയാരൂപമാണ് ഉപയോഗിക്കുന്നത്. അതായത് പോയി, പോകുന്നു എന്ന ഭൂത വർത്തമാനകാല ക്രിയകൾക്ക് പകരം പോണീൻ എന്ന് പറയുന്ന ഒറ്റ രൂപമാണ്. അതുപോലെ ഓടി ഓടുന്നു, ചാടി ചാടുന്നു, നീന്തി നീന്തുന്നു എന്ന് പറയുന്നതിന് പകരം യഥാക്രമം ഓടിനീൻ, ചാടിനീൻ, നീന്തിനീൻ എന്ന് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും സൂചിപ്പിക്കാനായിട്ട് ഒറ്റ ക്രിയാരൂപമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ മലയാളം തമിഴിൽ നിന്ന് ഒരു സ്വതന്ത്ര സ്വത്വമുള്ള ഭാഷയായി മാറുന്ന ഒരു വ്യാകരണ ഘട്ടത്തെയാണ് നമ്മൾ പലപ്പോഴും ആറ് നയങ്ങൾ എന്ന് പറഞ്ഞ് വ്യവഹരിക്കുന്നത്. ഈ ആറ് നയങ്ങളിൽ അനുനാസിക അതിപ്രസരം സംഭവിക്കാത്ത, പുരുഷഭേദ നിരാസമില്ലാത്ത, പുരുഷഭേദ സഹിതമായ രൂപങ്ങളാണ് കടപ്പുറ ഭാഷയ്ക്കകത്ത് കാണുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ഞാൻ വന്നു, അവൻ വന്നു, അവൾ വന്നു, അവർ വന്നു, നിങ്ങൾ വന്നു എന്ന് പറഞ്ഞ് പുരുഷഭേദ നിരാസം സംഭവിച്ച രൂപങ്ങളാണ് വന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ തമിഴ്. തമിഴ് ശരിക്കും നാൻ വന്ദേ, അവൻ വന്താൻ, അവൾ വന്താൾ, അവർ വന്താ, നീങ്കോ വന്തീർകളാ, അത് വന്ദേ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ കടപ്പുറ ഭാഷയിലേക്ക് വരുമ്പോൾ ഈ തമിഴിൻ്റെ പുരുഷരൂപവുമല്ല, മലയാളത്തിൻ്റെ പുരുഷരൂപവുമല്ല അവിടെ പറയുന്നത് വെച്ചാൽ നാൻ വന്തി, അവൻ വന്താൻ, അവോ വന്ത, അവുങ്കോ വന്താര് എന്നാണ്. അപ്പൊ ഇതിൽ വന്തീൻ എന്ന് പറയുന്ന രൂപം ശരിക്കും കടപ്പുറ ഭാഷയിൽ മാത്രം കാണുന്ന ഒരു രൂപമാണ്. ഇപ്പൊ അവോ വന്ത എന്ന് പറയുന്നിടത്ത് അവസാനത്തെ ളകാര ചില്ല് ലോപിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ
അവുങ്കോ വന്താര് എന്ന് പറയുന്ന ഈ രൂപങ്ങൾ തമിഴിൽ നിന്ന് തന്നെ സംഭവിച്ച ഭാഷാ വ്യതിയാനമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും പുരുഷഭേദ രൂപങ്ങളിൽ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം പര്യായ പദങ്ങൾ, അല്ലെങ്കിൽ നിഷേധാർത്ഥ പദങ്ങൾ, അല്ലെങ്കിൽ ഇരട്ട അർത്ഥ പദങ്ങൾ, അല്ലെങ്കിൽ വർണ്ണ വിപര്യം സംഭവിച്ച രൂപങ്ങൾ എന്ന് യാതൊരു ഭാഷയ്ക്കും ഉള്ള പ്രത്യേകത ഈ ഒരു ചെറിയ ആവാസ വ്യവസ്ഥക്കുള്ളിൽ ജീവിച്ചു പോകുന്ന ഈ മനുഷ്യരുടെ ഭാഷയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ അക്ക അക്കാളെ, അല്ലെങ്കിൽ മത്സ്യബന്ധന ഉപകരണം എന്ന് പറയുമ്പോൾ ഏനം ഏക്കരി ഏറ്റിനം. അതോടൊപ്പം തന്നെ ഈ കടലിന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയെ, തിരയുടെ ഒരു പ്രകൃതത്തെ കുറിച്ച് പറയുമ്പോൾ താക്കം അറവാത്താക്കം പരിത്താക്കം എന്ന്, അല്ലെങ്കിൽ തുറ മുടങ്ങി കടലിൽ പോകാതെ മത്സ്യത്തൊഴിലാളികൾ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് മേ മെനക്കേട് എന്നിങ്ങനെ പര്യായ പദങ്ങൾ നമുക്ക് കടപ്രവാസക്കകത്ത് നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒപ്പം ഒരു പദത്തിന് വരുന്ന ഇരട്ട അർത്ഥങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ വാടി എന്ന് പറയുമ്പോൾ കടപ്പുറത്ത് കുത്തിയിരിക്കുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഓലപ്പുരയ്ക്കാണ് വാടി എന്ന് പറയുന്നത്. അതേസമയം തന്നെ വാടി എന്ന് പറയുന്നത് റൗക്കയ്ക്കും വാടി എന്ന് തന്നെയാണ് പറയുന്നത്. സ്ത്രീകൾ ധരിക്കുന്ന റൗക്കയ്ക്കും വാടി എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ചമ്പ് എന്ന് പറയുമ്പോൾ ഉണക്കമീന് ദൂരദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന പ്രക്രിയയ്ക്കാണ് ചമ്പ് എന്ന് പറയുന്നത്. അതേസമയം വിളമീനിന്റെ ചെറിയ രൂപത്തിനും ചമ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പദത്തിന് വ്യത്യസ്തമായ അർത്ഥം കിട്ടുന്ന, ഇരട്ട അർത്ഥം കിട്ടുന്ന രീതിയിലുള്ള രൂപങ്ങൾ. ഒപ്പം നിഷേധാർത്ഥ രൂപങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഭാഷാ ഗൗഡലീയം, അല്ലെങ്കിൽ അംബരീഷ ഉപാഖ്യാനം, നള ഉപാഖ്യാനം പോലെയുള്ള മലയാള ഗദ്യത്തിന്റെ ആദി മാതൃകകൾ എന്ന് വിളിക്കാവുന്ന കൃതികൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന നിഷേധ രൂപങ്ങളാണ് ആദ്യ പോലെയുള്ള നിഷേധ രൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ വേണ്ടാതെ പോലെയുള്ള നിഷേധ രൂപങ്ങൾ നമ്മൾ അതിനകത്ത് കാണും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കടപ്രവാസികകത്തുള്ള നിഷേധ രൂപം എന്ന പണി എന്നതാണ് കടപ്രവാസികളുള്ള നിഷേധ രൂപം. അത് ചെയ്യപ്പണി, നിക്കപ്പണി, ഇരിക്കപ്പണി, തിന്നപ്പണി എന്ന് വെച്ചാൽ എനിക്ക് തിന്നണ്ട, അല്ലെങ്കിൽ ഇരിക്കണ്ട, അല്ലെങ്കിൽ പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന രീതിയിൽ നിഷേധ രൂപങ്ങളെ മുഴുവൻ സൂചിപ്പിക്കുന്നത് പണി എന്ന ഒരു ശബ്ദം കൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തൊഴിലധിഷ്ഠിതമായി രൂപപ്പെട്ടു വന്ന ഒരു ആവാസ വ്യവസ്ഥ, തൊഴിലധിഷ്ഠിതമായി മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജനത, തൊഴിലധിഷ്ഠിതമായി നിലകൊള്ളുന്ന ഒരു ഭാഷ, അങ്ങനെ വരുമ്പോൾ ഈ ഭാഷയ്ക്കകത്ത് പണി, തൊഴിൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന പണി അത്ര കണ്ട് പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ശരിക്കും നിഷേധ രൂപം പോലും പണി എന്ന ശബ്ദമായി മാറുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വർണ്ണവിപര്യം സംഭവിച്ച രൂപങ്ങൾ, ഇപ്പം പെണ്ണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കൊമ്പള് എന്ന് പറയുന്നത്. ഇപ്പൊ കൊമ്പല് എന്ന് പറയും, അതേസമയം തന്നെ അതിനെ കൊമ്പള് എന്ന് പറയും. അപ്പൊ ലകാരവും ലകാരവും തമ്മിൽ മാറുകയാണ് ചെയ്യുന്നത്, വർണ്ണവിപര്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്നിട്ട് ഇപ്പം വന്ധ്യയായ സ്ത്രീക്കാണ് ശരിക്കും മലടി എന്ന് പറയുന്നത്. മലടി എന്ന് പറയുന്നത് മരടി എന്ന് പറയാം. അപ്പൊ ലകാര ലകാരവുമായി മാറുന്നു. ഇങ്ങനെ വർണ്ണവിപര്യം സംഭവിച്ച രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും വ്യാകരണപരമായി പറയുകയാണെങ്കിൽ ഇപ്പൊ പല വിഭക്തികൾ, ഇപ്പൊ ഉദ്ദേശിക വിഭക്തി പ്രത്യേകമാണ് ശരി ഇക്ക് എന്ന് പറയുന്നത്, കരക്ക് കൈക്ക് എന്ന് പറയുന്ന ഇക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇക്കിന് പകരം ഇച്ച് എന്ന് പറയുന്ന ഒരു രൂപമാണ് ശരിക്കും കടപ്രവാസികത്ത് ഉപയോഗിക്കുന്നത്. കരച്ച് കൈച്ച് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പൊ കരക്ക് കൈക്ക് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കുക എന്നുള്ളത്. ഇങ്ങനെ വ്യാകരണപരമായ ഒരു അവ്യവസ്ഥിതത്വം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു പ്രാചീന രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേകതകൾ മുഴുവൻ കടപ്രവാസികകത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിതിന് ഭാഷാശാസ്ത്രപരമായി നോക്കുമ്പോൾ ശരിക്കും തുറമുഖങ്ങൾ എന്നും അധിനിവേശത്തിന്റെയും വാണിജ്യ വിനിമയങ്ങളുടെയും കവാടങ്ങളായിരുന്നു. അങ്ങനെ വരുമ്പോൾ തെക്കൻ തുറയിൽ ശരിക്കും പൂവാറ് പോലെയുള്ള ഇടത്ത് തുറമുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ വാദിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് വിദേശികൾ വരികയും ചരക്ക് വിനിമയങ്ങൾ നടക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ വരുന്നവർക്കും ഇവിടെ താമസിക്കുന്ന തദ്ദേശീയ വാസികൾക്കും തമ്മിൽ സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി ഒരു ഭാഷ രൂപപ്പെട്ടു വരും. അവരുടേതല്ലാത്ത, തദ്ദേശവാസികളുടേതല്ലാത്ത ഒരു ഭാഷ സ്വാഭാവികമായി രൂപപ്പെട്ടു വരും. അതിനെയാണ് നമ്മൾ ഭാഷാശാസ്ത്രപരമായ പിജിൻ എന്ന് പറയുന്നത്, സങ്കര ഭാഷ എന്ന് പറയുന്നത്. ഈ സങ്കര ഭാഷ രണ്ടു മൂന്ന് നൂറ്റാണ്ട് കാലം നിലനിൽക്കുകയും രണ്ടു മൂന്ന് നൂറ്റാണ്ട് കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയുടെ പ്രഥമ ഭാഷയായി ഇത് മാറുകയും ചെയ്തു. പിജിൻ ക്രയലൈസേഷൻ വഴി, വെങ്കലീകരണം വഴി അടുത്ത തലമുറയുടെ പ്രഥമ ഭാഷയായി മാറും. അങ്ങനെ പ്രഥമ ഭാഷയായി മാറുമ്പോഴാണ് നമ്മൾ ഇതിനെ വെങ്കല ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നൂറ്റാണ്ട് കാലം ഇങ്ങനെ വിനിമയങ്ങളുടെ ഭാഗമായി, തൊഴിലിന്റെ ഭാഗമായി, അവരുടെ മാത്രം ജീവിതചര്യയുടെ ഭാഗമായി നിലനിന്ന ഒരു സങ്കര ഭാഷ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ ചെറിയ സമൂഹത്തിന്റെ പ്രഥമ ഭാഷയായി മാറി. അതിൽ കുറെ കൂടി വാക്കുകൾക്ക് തിടം വച്ച്, കുറെ കൂടി അവരുടേതായ ഒരു വ്യാകരണ വ്യവസ്ഥ തിടം വച്ച്, പക്ഷേ ലിപി വ്യവസ്ഥയ്ക്ക് പുറത്ത് മാത്രം നിന്ന് വികസിച്ച ഒരു ഭാഷയാണ് ശരിക്കും കടപ്പുറ ഭാഷ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രം അല്ല, ഇത് തൊഴിലധിഷ്ഠിതമായ ഒരു ഭാഷയാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ കടൽ അറിവുകൾ മുഴുവൻ നിലനിൽക്കുന്നതും നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ഭാഷയാണ് ഇത്. ഇപ്പൊ കടലിന്റെ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ്,
അല്ലെങ്കിൽ ഭൗമ നിരീക്ഷണത്തെ കുറിച്ചുള്ള അറിവ്, ഈ അറിവുകൾ അടങ്ങിയ ഒരു ജ്ഞാന വ്യൂഹമാണ് കടപ്പുറവാസയെന്ന് നമുക്ക് പ്രാഥമികമായി തന്നെ പറയാനായിട്ട് സാധിക്കും. വിവിധ ഇനം കാറ്റുകൾ, കാറ്റിന്റെ ദിശകൾ, ഇടിവെട്ട്, മിന്നലടി, മഴയിരുട്ട്, നക്ഷത്രക്കൂട്ടം, കടലിന്റെ നീരിളക്കങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ഈ അറിവുകൾ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഷയാണ് ഇത്. തങ്ങൾ കാണുന്ന കടലിനെ, തങ്ങൾ പരിചയിക്കുന്ന കടലിനെ, തങ്ങൾ അഭിമുഖീകരിക്കുന്ന കടലിനെ, ആ കടലിനെ ഭാഷയിലേക്ക് പകർത്തി വെച്ചതാണ് ശരിക്കും കടപ്പുറ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് കടലിനെ സംബന്ധിച്ച ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഉപയുക്തമാക്കുന്ന തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ അറിവുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഷയാണ് കടപ്പുറവാസയെന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അതിനെ വീണ്ടെടുക്കുകയും ചെയ്യേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന കടലല്ല മത്സ്യത്തൊഴിലാളികൾ കാണുന്ന കടൽ. നമ്മൾ കാണുന്ന കടല് ഏകമയമായ ഒരു കടലാണ്. മത്സ്യത്തൊഴിലാളികൾ കാണുന്ന കടൽ പക്ഷെ രണ്ട് തരത്തിലുള്ള കടലാണ്. അവർ കാണുന്നത് തീരക്കടലും ഉൾക്കടലുമാണ്. അപ്പൊ തിരക്ക് പോലും അവർ കടൽ എന്നാണ് പറയുന്നത്. തിര എന്ന വാക്കുകൊണ്ടല്ല, പലപ്പോഴും കടൽ എന്ന വാക്കുകൊണ്ടാണ് തിരയെയും അവർ സൂചിപ്പിക്കുന്നത്. എസ്കിമോകൾക്ക് മഞ്ഞിനെ സംബന്ധിച്ച് അനേകം പദങ്ങൾ ഉള്ളതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് തിര എന്ന അനുഭവത്തെ കുറിക്കാൻ അനേകം പദങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒറ്റമേട്, എരണമേട്, കുറുവാച്ചേല്, വാനീട്ടച്ചേല്, നേരുകടല്, ഏഴുകടല്, പരിത്താക്കം, മാരിയാവ്, ഓരി തുടങ്ങി അനേകം പദങ്ങൾ നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ കാണാൻ കഴിയുന്നത് ശരിക്കും തിരയെ എന്ന് പറയുന്ന ഒരു അനുഭവത്തെ, അതിന്റെ വൈവിധ്യത്തെ കുറിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഇത് കടപ്പുറവാസയിലെ ഒരു വൈവിധ്യമാണ്, അതിൻ്റെ ഒരു ജൈവ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഈ പകൽകാലത്ത് അല്ലെങ്കിൽ രാത്രി കാലത്ത് അപ്രതീക്ഷിതമായി ഇരമ്പി കരയിലെത്തുന്ന തിരയെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത്. ഈ കള്ളക്കടൽ വരുമ്പോൾ കാർത്തിക മാസം കള്ളക്കടൽ കയറും എന്നൊരു പ്രയോഗം തന്നെ തീരദേശത്തുണ്ട്. അപ്പൊ ഈ കള്ളക്കടൽ വരുന്ന മാസവും കൃത്യതയും അറിയാമെന്നുള്ളത് കൊണ്ട് കടൽപ്പുറങ്ങളിൽ ആ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ വന്ന് കിടക്കാറില്ല. ഇതാണ് കള്ളക്കടൽ എന്ന് പറയാം. ചായൽ എന്ന ഒരു പദമുണ്ട് തിരയെ സൂചിപ്പിക്കാൻ. അതായത് ഒരു തിര വന്നു പോയതിന് ശേഷം അടുത്ത തിര വരാനെടുക്കുന്ന ശാന്തമായ ഇടവേളയാണ് ചായൽ എന്ന് പറയുന്നത്. ഈ ചായൽ സമയത്താണ് ശരിക്കും മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ്. തെളിവ് നാളിൽ, തെളിഞ്ഞു കിടക്കുന്ന നാളിൽ കടല് ഇങ്ങനെ കുറുകി വന്ന് ഒറ്റ തിരയെ അടിക്കുന്ന അവസ്ഥയ്ക്കാണ് ഒറ്റമേട് എന്ന് പറയുന്നത്. കടലിങ്ങനെ ഒരു തിരയായി വന്ന് അടിക്കാൻ നിൽക്കുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു തിര കൂടി തങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് എരണമേട് എന്ന് പറയുന്നത്. അപ്പൊ ഈ മേട് എന്ന് പറയുന്നത് തിര ഇങ്ങനെ ഉയർന്നു വരുന്ന അതിന്റെ ഒരു ഉയർച്ചാ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് മേട് എന്ന് പറയുന്നത്. ഏഴ് കടൽ എന്ന് പറയുമ്പോൾ ഈ നല്ല കാറ്റുള്ള സമയം ഒന്നിനു പുറകെ ഒന്നായി ഏഴ് തിരകൾ ഒരുമിച്ച് വന്ന് അടിക്കുന്ന അവസ്ഥയാണ് ഏഴ് കടൽ എന്ന് പറയുന്നത്. ആനി ആടി മാസങ്ങളിൽ പ്രക്ഷുബ്ധമായ കടലിൽ നിരന്തരം ഇങ്ങനെ തിര വന്ന് അടിക്കുന്ന അവസ്ഥയ്ക്കാണ് വാനീട്ട ചേല് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ പടിഞ്ഞാറേ കടലും കിഴക്കേ കടലും ഒരുമിച്ച് വരികയും നടുക്ക് ഒരു ആഴമുണ്ടാവുകയും കടല് പിറകിലേക്ക് ഉൾവലിഞ്ഞ് അതിശക്തമായി വന്ന് തിരിച്ചടിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് താക്കം അഥവാ പരിത്താക്കം അഥവാ അറവാത്താക്കം എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ മാത്രം അറിവിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കടലിലെ തിര കരയിലേക്ക് വന്ന് രണ്ടായി വകഞ്ഞ് പിന്നെ ഒന്നായി ചേരുന്ന അവസ്ഥയ്ക്ക് ഓരി എന്ന് പറയുന്നു. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഈ ഇത്രയും ഒരു തിരയെ സംബന്ധിച്ച ഇത്രയും വൈവിധ്യം ഒരു ഭാഷയ്ക്കകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ നമ്മുടെ ജൈവ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ശരിക്കും ഈ നമ്മൾ കാണുന്ന കാറ്റുമല്ല മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. ശരിക്കും അവർ കടലിൽ അഭിമുഖീകരിക്കുന്ന കാറ്റിനെ പ്രധാനമായിട്ടും എട്ട് തരത്തിലാണ് കാണുന്നത്. ഇപ്പം നേര് വാട, വാടക്കൂട, വാടക്കൊണ്ടൽ, നേര് കൂട, കച്ചാൻ കൂട, കച്ചാൻ കൊണ്ടൽ, നേര് കച്ചാൻ, നേര് കൊണ്ടൽ എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നേര് വാട എന്ന് പറയുമ്പോൾ തന്നെ കടലിന്റെ കിഴക്ക് വശത്ത് നിന്ന് വീശുന്ന കൂടുതൽ അപകടകരമായ കാറ്റാണ്. അപ്പൊ ഈ കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കടലിലേക്ക് പോകരുത് എന്നുള്ളത് അവരുടെ പ്രാഥമികമായ ജ്ഞാനം കൊണ്ട്, കടലിന്റെ സംബന്ധിച്ച് അവരുടെ അറിവ് കൊണ്ട് അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടിക്കുന്നത് നേര് വാടയാണ്, അപ്പൊ കടലിൽ പോകാൻ പാടില്ല എന്നുള്ളത്. വാടക്കൊണ്ടൽ എന്ന് പറയുമ്പോൾ അതേ കിഴക്ക് കരയോടടുത്ത് വീശുന്ന കാറ്റിനെയാണ് ശരിക്കും വാടക്കോട എന്ന്. വാടക്കൊണ്ടൽ എന്ന് പറയുമ്പോൾ അതേ കിഴക്ക് കടലിനോട് കരയോട് അടുത്ത് പക്ഷെ ചരിഞ്ഞ് വീശുന്ന കാറ്റാണ് അത് എന്ന് പറയുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ട് നേരുകോട എന്ന് പറയുമ്പോൾ കരയിൽ നിന്ന് കടലിന്റെ ഉള്ളിലേക്ക് വീശുന്ന കാറ്റ്, അല്ലെങ്കിൽ കച്ചാൻകോട എന്ന് പറയുമ്പോൾ കരയിൽ നിന്ന് കടലിന്റെ ഉള്ളിലേക്ക് ചരിഞ്ഞ് വീശുന്ന കാറ്റ്, നേര് കൊണ്ടൽ എന്ന് പറയുമ്പോൾ
കടലിന്റെ ഉള്ളിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ്, കച്ചാൻ കൊണ്ടൽ എന്ന് പറയുമ്പോൾ കടലിന്റെ ഉള്ളിൽ നിന്ന് കരയിലേക്ക് ചരിഞ്ഞ് വീശുന്ന കാറ്റ്, നേര് കച്ചാൻ എന്ന് പറയുമ്പോൾ കടലിന്റെ പടിഞ്ഞാറേ വശത്ത് നിന്ന് വീശുന്ന താരതമ്യേന അപകടം കുറഞ്ഞ കാറ്റ്, ഇതുകൂടാതെ തന്നെ ചോളക്കൊണ്ടൽ, കുറിഞ്ചറ കാറ്റ് എന്ന് പറഞ്ഞ് ഇതിന് തന്നെ പലതരം അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ നേര് കച്ചാൻ തന്നെ കുറെ കൂടി തങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് കുറെ കൂടി വേഗത്തിലാണ് വീശുന്നതെങ്കിൽ അതിനെയാണ് കുറിഞ്ചറ കാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കാറ്റിന്റെ തന്നെ ചെറിയ വ്യത്യാസങ്ങളെ പോലും ദിശാപരമായ സൂചന നൽകി അവരുടെ അനുഭവവുമായി ബന്ധപ്പെടുത്തി അതിന് പറയാൻ കഴിയുന്ന ഭാഷാ പദങ്ങൾ കടപ്പുറവാസികൾക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ഭാഷയെ വളരെ സമർത്ഥമായ ഒരു തൊഴിൽ ഭാഷയായും സമർത്ഥമായ ഒരു വിനിമയ ഭാഷയാക്കിയും മാറ്റുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കാണാൻ കഴിയുന്ന ഒരുപാട് തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം മീനിൻ്റെ സഞ്ചാര പദത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മീനിൻ്റെ വർഗങ്ങളെ സംബന്ധിച്ച്, ശരിക്കും വലിയ മീനിൻ്റെ വർഗത്തിന് വിരുകങ്കോ എന്ന ഒരൊറ്റ പദം കൊണ്ട് അവർ സൂചിപ്പിക്കും. ഈ വലിയ മീൻ എന്ന് പറയുമ്പോൾ സ്വാഭാവിക സ്രാവ്, അല്ലെങ്കിൽ കടൽ പന്നി, അല്ലെങ്കിൽ കട്ടക്കൊമ്പൻ, തള, ഒട്ടക്കൊമ്പൻ മുതലായ വലിയ മീനുകൾ, അതൊരു പക്ഷേ ഒരു ഒരു വള്ളത്തിൽ തന്നെ കയറ്റിയിടുമ്പോൾ അവരുടെ മത്സ്യബന്ധന യാനത്തിൽ തികഞ്ഞത് കടക്കണമെന്നില്ല. അത്ര മീനുകളെ മുഴുവൻ, വലിയ മീനുകളുടെ വർഗ്ഗങ്ങളെ മുഴുവൻ സൂചിപ്പിക്കാനാണ് വിരുകങ്കോ എന്ന് പറയുന്ന ഒറ്റ വാക്ക് അവർ ഉപയോഗിക്കുന്നത്. ഇതേ അവർ തന്നെയാണ് ഈ മീനുകളിലുള്ള പ്രത്യേകതകളെ മുൻനിർത്തി അതിന് ഒറ്റക്കൊമ്പൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വലിയ വിരുകങ്കളിൽ തന്നെ കൊമ്പുള്ള മീനുകളുണ്ട്. അപ്പൊ കട്ടക്കൊമ്പനുണ്ട്, ഒറ്റക്കൊമ്പനുണ്ട്, വാലിയാമുരലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മീനുകളെ കൊമ്പൻ മീൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അതിനെ പിന്നെയും തിരിച്ച് ഉപയോഗിക്കും എന്നുള്ളതാണ്. അതുപോലെ ചെറിയ മീനിന്റെ വർഗ്ഗങ്ങളുണ്ട്. ഇപ്പൊ കൊഞ്ചിന്റെ ചെറിയ വർഗ്ഗം, അല്ലെങ്കിൽ നെത്തോലി അഥവാ കൊഴുവ എന്ന് പറയുന്ന മീനിന്റെ ചെറിയ വർഗ്ഗം. അപ്പൊ ഇതിനെയൊക്കെ തന്നെ നെത്തോലി പൊടി, അല്ലെങ്കിൽ നെത്തോലി കൊഞ്ചു പൊടി എന്ന് പറഞ്ഞ പൊടി എന്നൊരു വാക്കുകൊണ്ട് ഇതിന്റെ ചെറുത്, ഇത് ചെറിയ ഇനമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൂടാഞ്ഞ് ഇത്തരം സാമാന്യമായി പറയുന്ന നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒറ്റ മീനിന്റെ കുഞ്ഞിന് പറയുന്ന പേര്. ചൂരയുടെ ചെറിയ ഇനത്തിന് പൊള്ളല് എന്ന് പറയുക, അല്ലെങ്കിൽ വെളമീനിന്റെ ചെറിയ ഇനത്തിന് കൊരല് എന്ന് പറയുക എന്ന തരത്തിൽ വ്യത്യസ്തമായ ഒരു മീനിനെ തന്നെ വർഗ്ഗങ്ങളായി സൂചിപ്പിക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന അതിനകത്തുള്ള വ്യത്യാസം, ഒരു മീനിന്റെ തന്നെ വൈവിധ്യങ്ങളെ സൂചിപ്പിക്കാൻ, അതിന്റെ വകഭേദങ്ങളെ സൂചിപ്പിക്കാനുള്ള വൈവിധ്യമായ നാമപദങ്ങൾ, അത് കടപ്രവാസികത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം കൊഴിയാള എന്ന് പറയുന്നതിന് അയിലിക്കൊഴിയാള, മലങ്കൊഴിയാള, റാള് എന്ന് പറയുന്നതിന് കല്ലുറാള്, വെട്ടറാള്, കൊഞ്ചിന് ഓവിക്കൊഞ്ച്, അല്ലെങ്കിൽ ചാളയ്ക്ക് കീരിച്ചാള, നെയ്ച്ചാള, നച്ചാള, പേച്ചാള എന്ന് പറഞ്ഞു പോകുന്ന, കണവയ്ക്കാണെങ്കിൽ പേക്കണവ, തിരുക്ക് കണവ, ഊസിക്കണവ, കല്ലംകണവ എന്ന് പറഞ്ഞു പോകുന്ന വ്യത്യസ്ത ഈ വ്യത്യസ്തതകൾ മുഴുവൻ ഒരു ഭാഷയെ സമർത്ഥമാക്കുന്ന കടലിൻ്റെതായ ജൈവ അംശങ്ങളും ഘടകങ്ങളുമാണ് എന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതുകൂടാതെ പുറമേക്കാർക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത, പെട്ടെന്ന് പിടികിട്ടാത്ത ആയിരക്കണക്കിന് വരുന്ന മീനുകളുടെ പേരുകൾ കടപ്പുറ ഭാഷയിൽ, അതായത് കൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള പ്രാദേശികതയിൽ മാത്രം നിലനിൽക്കുന്നുണ്ട്. കല്ലടി, കല്ലപ്പി, കണ്ണുളുവ, കല്ലടി, കല്ലപ്പി, കണ്ണുളുവ, ചാവത്താൻ, ചീങ്കണ്ണി, ഉടുമ്പ്, ഉളുക്ക്, തൂട്ടാവ് എന്ന് പറഞ്ഞു പോകുന്ന തരത്തിൽ കീരി, കീരിയും ഉടുമ്പും ഒക്കെ തന്നെ സാധാരണഗതിയിൽ കടലിൻ്റെ ഒരു കരയുടേതായ ഒരു ജീവി പ്രക്രിയയെ നമ്മൾ സൂചിപ്പിക്കാൻ, ചില ജീവികളെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ കടലിൽ അവ മീനായി മാറുന്നു എന്നുള്ള ഒരു 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 വൈരുദ്ധ്യം ശരിക്കും ഈ ഭാഷയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെയാണ് മീനിൻ്റെ സഞ്ചാര പദങ്ങളെ സൂചിപ്പിക്കാനുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പം എള്ളടുക്ക് എന്ന് പറയുന്നത് അത് മീനിൻ്റെ ഒരു സഞ്ചാര പദമാണ്. എള്ളുപോലെ മീനുകൾ ഇങ്ങനെ നിരന്ന് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആ ഒരു സഞ്ചാര പദത്തെയാണ് ശരിക്കും എള്ളടുക്ക് എന്ന് പറയുന്നത്. ഇപ്പം കെമ്പി നിൽക്കുക എന്ന് പറയുന്നത് മീനുകൾ കൂട്ടമായി വന്ന് കടലിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങി നിൽക്കുന്ന പ്രക്രിയയ്ക്ക് ശരിക്കും കെമ്പി നിൽക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ മീനിനെ കുറിക്കാൻ, മീനിൻ്റെ സഞ്ചാര പദത്തെ കുറിക്കാൻ ഉള്ള പദങ്ങൾ, ഇത് മീനിൻ്റെ മാത്രമല്ല, ഇപ്പോൾ വലയുടെ കാര്യത്തിലായാലും മീനിൻ്റെ തന്നെ ഓരോ വലിപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിറം, അല്ലെങ്കിൽ സീസണിലെ വരവ്, ഇതൊക്കെ അനുസരിച്ചാണ് ശരിക്കും വലകൾ നിർമ്മിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഇപ്പം പതിയ വളപ്പ് വല, അല്ലെങ്കിൽ ഇടക്കെട്ട് വല, അല്ലെങ്കിൽ വലിയ വല, അല്ലെങ്കിൽ എച്ച വല, അല്ലെങ്കിൽ ഡിസ്കോ വല, അല്ലെങ്കിൽ തട്ടുമടി എന്നൊക്കെ പറയുന്നത് അത് കടലിൻ്റെ അടിത്തട്ട് വരെ വിട്ട് പതിയെ ഇങ്ങനെ മീനിനെ വലിച്ചെടുക്കുന്ന വലയ്ക്കാണ് ശരിക്കും പതിയ വളപ്പ് വല എന്ന് പറയുന്നത്. അപ്പോൾ പതിയ വളപ്പ് വലയിൽ നിന്ന് കുറച്ചുകൂടി ഇറക്കം കുറഞ്ഞ വലയാണ് നമ്മൾ ഇടക്കെട്ട് വല എന്ന് പറയുന്നത്. ഈ ഇടക്കെട്ട് വലയ്ക്കകത്താണ് ശരിക്കും കാണാൻ കഴിയുന്ന പ്രത്യേകത മുഴുവൻ, അതായത് കുഞ്ഞു മീനുകൾ, അതായത് അവിയങ്കൂര ഉൾപ്പെടെ കീരി ഉൾപ്പെടെയുള്ള മീനുകൾ കിട്ടുന്നത് ഇടക്കെട്ട് വലയ്ക്കകത്താണ്. വലിയ മീനുകൾ കിട്ടുന്നതാണ് വലിയ വല. ശരിക്കും എല്ലാത്തരം മീനുകളും കിട്ടുന്നതാണ് എച്ച വല. നെത്തോലി മീൻ കിട്ടുന്നതാണ് കച്ചാൻ വല. കൊഞ്ച് കിട്ടുന്നതാണ് ഡിസ്കോ വല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാ വലയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക മീനുണ്ട് എന്നതിനോടൊപ്പം തന്നെ കടലിൻ്റെ മറ്റേത് മീനും കിട്ടുന്ന തരത്തിലുള്ള വൈവിധ്യം കൂടി ആ വലയുടെ നിർമ്മാണത്തിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഈ വലയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ,
ശരിക്കും വല മുടിക്കുക, വല അടയ്ക്കുക, വല വലിക്കുക, വല ഇടുക എന്ന് പറയുന്ന വലയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ഇതിന് ഈ ഭാഷയ്ക്കകത്ത് തന്നെ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം പാര് എന്ന് പറയുന്ന കടലിനകത്തെ മത്സ്യ വൈവിധ്യമുള്ള ജൈവ വൈവിധ്യമുള്ള ഇടങ്ങളെയാണ് പാര് എന്ന് പറയുന്നത്. ആദ്യകാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ അതിസാഹസികമായ യാത്രകൾ പാര് തേടി ഉള്ളതായിരുന്നു. കാരണം മത്സ്യ വൈവിധ്യമുള്ള ഒരു പാര് കണ്ടെത്തിയാൽ പഞ്ഞമാസക്കാലത്തും തീരത്തെ വറുതിക്കാലത്തും അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസമാണ്. ഇങ്ങനെ പാര് തേടി നടത്തിയ സാഹസികമായ യാത്രകളിൽ ഒരിക്കലും തിരിച്ചു വരാത്ത മനുഷ്യരുണ്ട്. പാര് തേടിപ്പോയി പാര് കണ്ടെത്തി തിരിച്ചു വന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ അവർ പാര് കണ്ടെത്തുമ്പോൾ ഈ പാരിന് കരയിലെ ജീവജാലങ്ങളുടെ പേര് തൊട്ട് സ്വന്തം മക്കളുടെ പേര് വരെ ഓരോ പാരിനും നൽകിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പാരുകളുണ്ട്. ഇപ്പം കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ മുങ്ങിപ്പോയാൽ ആ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പാര്, സമൃദ്ധമായ ജൈവ വൈവിധ്യമുള്ള ഒരു പാര് രൂപപ്പെടും എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ പ്രാഥമികമായ അറിവാണ്. അപ്പം ഇതിനെ മുൻനിർത്തിയാണ് ശരിക്കും പാരുകൾക്ക് പേരുന്നത്. ഇപ്പം കപ്പൽ പാര്, പീച്ചിപ്പാര്, ഉളുക്കുപാര്, മത്തേകെട്ട്, പൂട്ടളക്കെട്ട്, ഒത്തപ്പനപ്പാര്, ഉറപ്പാര്, ഓച്ചമ്പാര്, ചേമീൻകെട്ട്, കലവാക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിൽക്കുന്നത് ഇത്തരം കടലിൻ്റെ വ്യത്യസ്തമായ സ്പോട്ടുകളെ, അതായത് കടൽ നമ്മൾ കാണുന്ന കടലിൻ്റെ ജലം മാത്രമല്ല ആ ജലത്തിനുള്ളിലെ പ്രത്യേകമായ സ്പോട്ടുകളെ സൂചിപ്പിക്കുന്ന, പാരുകളെ സൂചിപ്പിക്കാനുള്ള മത്സ്യത്തൊഴിലാളികൾ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള നാമങ്ങളാണ് ശരിക്കും ഇത് എന്ന് പറയുന്നത്. ഇങ്ങനെ പാരുകളുടെ ദിശ അറിയാൻ അല്ലെങ്കിൽ പാരുകൾ മനസ്സിലാക്കാൻ, കടലിൽ തന്നെ ദിശ മനസ്സിലാക്കാൻ, വൈകുന്നേരങ്ങളിൽ സമയം അറിയാൻ ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നത് വെള്ളികളെയാണ്. വെള്ളികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ തന്നെ നക്ഷത്രങ്ങളെയാണ് ശരിക്കും വെള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളികൾ തന്നെ ശാസ്ത്രീയമായ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്, അവരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട ധർമ്മങ്ങളാണ് ശരിക്കും ഈ വെള്ളികൾക്ക് മത്സ്യത്തൊഴിലാളികൾ കൽപ്പിച്ച് നൽകുന്നത്. അവർ അവരുടെ അറിവും അനുഭവവുമായി ബന്ധപ്പെട്ട ആകൃതിയാണ് ശരിക്കും ഇത്തരം നക്ഷത്രങ്ങൾക്ക് കൽപ്പിച്ച് നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എരണവെള്ളി, കണിയ വെള്ളി, കപ്പല വെള്ളി, കുരിശുവെള്ളി എന്ന് പറയുന്ന മുളക്കാമീൻ, മലയാമീൻ, ആറാമീൻ എന്ന് പറയുന്നത് ഈ ഈ നക്ഷത്രം തന്നെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ചില നക്ഷത്രങ്ങൾക്ക് യേശു നക്ഷത്രം എന്ന തരത്തിലുള്ള പേരുകൾ ഇടുക. ഇതും ശരിക്കും ഈ ഭാഷയുടെ ഒരു വ്യതിയാനമായാണ് ശരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഈ നക്ഷത്രങ്ങളെ നോക്കി കടലടിത്തട്ടിലെ മീനുകൾ എപ്പോഴാണ് ഉപരിതലത്തിൽ വരുന്നത്, ഇന്ന് കടലിൽ ഏത് മീനാണ് കിട്ടുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശരിക്കും ഇത്തരം ഭാഷ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ പാരമ്പര്യ അറിവുകളുടെ ഒരു ജ്ഞാന വ്യൂഹമാണ് എന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ തുഴ നമ്മൾ കാണുന്ന തുഴയല്ല അവർ കാണുന്നത്. ശരിക്കും മുള കൊണ്ടുണ്ടാക്കുന്ന ഒറ്റപ്പാളീനെയാണ് ശരിക്കും തുഴ എന്ന് പറയുന്നത്. അതിനെ തന്നെ തുളവ എന്ന് അവർ പറയും. അതിനെ കുറച്ചുകൂടി കനത്തിൽ സൃഷ്ടിച്ച് അതിശക്തമായ തിര മുറിച്ച് കടക്കാൻ വള്ളത്തിൻ്റെ രണ്ട് വശങ്ങളിലും ഇരുന്ന് തുഴയുന്നതിന് തണ്ട് എന്നാണ് പറയുന്നത്. പിന്നിലിരുന്ന് വള്ളത്തിൻ്റെ കുട്ടി കടലിൻ്റെ ഉള്ളിലോട്ട് ഇറക്കാൻ സഹായിക്കുന്ന തുഴയ്ക്ക് ശരിക്കും വങ്കായം എന്നാണ് പറയുന്നത്. ഇങ്ങനെ തുഴയ്ക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇതോടൊപ്പമാണ് ശരിക്കും നമ്മൾ ജാത്യാലുണ്ടാകുന്ന ചില ബന്ധ സൂചക പദങ്ങളെ പറ്റി പറയാറുണ്ട്. അത് നമ്മളെ ജന്മം കൊണ്ടുള്ള അമ്മ, അച്ഛൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്ന ബന്ധസൂചക പദം. ഇതിനപ്പുറത്തേക്ക് കടൽ, മീൻപിടുത്തം, തൊഴിൽ ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചില ബന്ധസൂചക പദങ്ങൾ ശരിക്കും കടപ്പുറ ഭാഷയിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടമ, ഉടയക്കാരൻ, ഉടമ്പടിക്കാരൻ, മുമ്പൻ, തമ്പാളി, തലയാളി എന്നൊക്കെ പറയുന്നത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ബന്ധസൂചക പദങ്ങൾ മാത്രമാണ്. നിന്നെ ഉടമ്പടിക്കാരൻ പോണാൻ എന്ന് വെച്ചാൽ അത് എൻ്റെ വള്ളം ഉടമ്പടിക്കെടുത്തിരിക്കുന്ന ആളാണ് പോകുന്നത് എന്നാണ് അർത്ഥം. ആ തരത്തിലുള്ള ബന്ധസൂചക പദങ്ങൾ ശരിക്കും കടപ്പുറ ഭാഷയ്ക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങൾ തന്നെ ഒരുപാട് പദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ എരിക്കലമിട്ടടിക്കുക എന്ന് പറയുന്നത്, വലയിൽ ആർത്തവം ഉള്ള പെണ്ണ് തൊട്ടാൽ വല അശുദ്ധപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ വല അശുദ്ധപ്പെടുമ്പോൾ ഈ തുടക്ക് പറ്റുന്നു എന്നാണ് അതിന് പറയുക. തുടക്ക് മാറുന്നതിന് വേണ്ടി വീട്ടിലെ ഏറ്റവും ഇളയ ആൺകുട്ടി വസ്ത്രമൊന്നുമില്ലാതെ രാത്രി എരിക്കിൻ ചെടി കൊണ്ട് ഈ വലയിൽ അടിക്കണമെന്നുള്ളതാണ് വിശ്വാസം. ഇതിനെയാണ് എരിക്കലമിട്ടടിക്കുക എന്ന് പറയുന്നത്. ഈ എരിക്കലമിട്ടടിച്ചാൽ വലയിൽ പറ്റിയ അശുദ്ധി ഒഴിഞ്ഞു പോകുമെന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസമാണ്. ഇതുപോലെ മീൻ ചുട്ട് കടലിലെറി, അതായത് സ്വാഭാവികമായിട്ട് ശത്രുവിൻ്റെ വള്ളത്തിൽ ദിവസവും മീൻ കിട്ടുന്നു, തൻ്റെ വള്ളത്തിൽ മീൻ കിട്ടുന്നില്ല, ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത് ഒരു മീൻ വാങ്ങിച്ച് ശത്രുവിന് നേർന്ന് കടലിലേക്ക് എറിയുക എന്നുള്ളതാണ്. പിന്നെ ശത്രുവിൻ്റെ വള്ളത്തിൽ മീൻ കിട്ടില്ല എന്നുള്ളതാണ്. ഇത് വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്, പക്ഷെ അവരുടെ ഇടയിൽ പ്രചരിക്കുന്ന വിശ്വാസമാണ്. അപ്പം മോന്തിച്ച് കണ്ണാടി പാക്കാതെ, കടലപ്പാത്ത് മുട്ടാങ്കി ഇടാതെ, നേർച്ചക്കടമുള്ള മടിയിലെ പാമ്പ് പടു,
എന്നൊക്കെ പറഞ്ഞു പോകുന്നത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങൾ നിരവധി പദങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ അനേകം ശൈലികൾ, അനേകം ചൊല്ലുകൾ, കട കപ്പൽ വരും പോകും, തുറ തുറയായി കിടക്കും, തുറ തുറ കടല് കട, അരസനില്ലാ നാട്ടുക്ക് കുതിര തമ്പട്ടം, അറിയാതെ മാട് പണിയുമ്പം അറിയും എന്ന് പറയുന്ന നിരവധി ചൊല്ലുകൾ, ഈ ചൊല്ലുകളൊക്കെ തന്നെ സവിശേഷമായ പദത്തിനും പദരൂപങ്ങൾക്കും പ്രയോഗങ്ങൾക്കും ഒക്കെ തന്നെ കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ തീരദേശ ഭാഷയിലെ, കടപ്രവാസയിലെ മത്സ്യത്തൊഴിലാളികളുടെ സംഭാഷണത്തെ പൊതുവെ കടൽ പേച്ചുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന കടൽ പേച്ചുകൾ കടലിനെ സംബന്ധിച്ച, ഒരുപക്ഷെ അവരുടെ കരയിലെ ജീവിതത്തെ സംബന്ധിച്ച എല്ലാ വ്യവഹാരങ്ങളും ഉൾപ്പെടുന്ന, തമിഴും മലയാളവും കലർന്ന, തമിഴും മലയാളവും മറ്റ് സങ്കര ഭാഷകളും ഒക്കെ കലർന്ന വ്യവഹാരത്തെയാണ് ശരിക്കും കടൽ പേച്ചുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിന്നെ മാപ്പിള എങ്കടി പോച്ച്, നിന്റെ ഭർത്താവ് എവിടെയടി പോയി എന്നാണ് ചോദിക്കുന്നത്. അവ എന്നെ മാപ്പിള വള്ളം പൊക്കി, എന്റെ ഭർത്താവ് കടൽ പണിക്ക് പോയി. നീക്കമ്പ് പെരുത്ത കൊമ്പോ, ചാടുന്ന ചാട്ടം കണ്ട, അത് ധിക്കാരം പിടിച്ച പെണ്ണ് ചാടുന്ന ചാട്ടം കണ്ടോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കടലിൽ പോയി ഒരു എച്ചിക്കാരെയും കിട്ടിച്ചത്, ഇന്ന് കടലിൽ പോയി എനിക്ക് ഒരു മീനും കിട്ടിയില്ല എന്നാണ് ശരിക്കും അത് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട്, സംഭാഷണത്തിന്റെ ഒരു വൈവിധ്യമുണ്ട്. ഇതൊക്കെ തന്നെ കടപ്പുറവാസയെ ഒരു ചെറിയ ആവാസ വ്യവസ്ഥക്കുള്ളിൽ ഒരു സ്വതന്ത്ര ഭാഷാരൂപമായി ഇന്നും നിലനിർത്തിപ്പോരുന്നു. ഒരുപക്ഷെ പുറം ലോകത്തേക്കുള്ള സഞ്ചാരം അധികം ഇല്ലാത്തത് കൊണ്ട്, കടലിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നത് കൊണ്ട് ഇന്നും പഴയ കാലത്തു നിന്ന് മാറ്റം ഒന്നും കൂടാതെ ഈ ഭാഷ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഭാഷയ്ക്കകത്ത് ശരിക്കും ഒരു കുറഞ്ഞ അളവ്, ഹ്രസ്വമായ അളവിൽ നമുക്ക് സാഹിത്യ രചനകൾ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ പഴയ കാലത്ത് പാടിയിരിക്കുന്ന അനേകം പാട്ടുകളുണ്ട്, വാമൊഴി പാട്ടുകളുണ്ട്, കടൽ പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും കടപ്പുറവാസയിലെ സാഹിത്യത്തിന്റെ ആദി മാതൃകകളാണ്. ഇപ്പോൾ വലപ്പാട്ടുകൾ, അല്ലെങ്കിൽ മീൻ പാട്ടുകൾ, ഒപ്പാരി പാട്ടുകൾ, അല്ലെങ്കിൽ കടൽ പിറകോട്ടിയ ചേരൻ ചെങ്കുട്ടുവനെ കുറിച്ചുള്ള, സംഘകാല രാജാവിനെ കുറിച്ചുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ എട്ട് വീട്ടിൽ പിള്ളമാരുടെ പെണ്ണുങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ കാറ്റ് ചുറ്റിയടിച്ച തീരങ്ങളിൽ ചെന്ന് കയറിയ വാസ്കോഡി ഗാമ ഉൾപ്പെടെയുള്ള നാവികന്മാരെ പറ്റിയുള്ള പാട്ടുകൾ, ഈ വാമൊഴി പാട്ടുകളൊക്കെ തന്നെ കടപ്പുറവാസയിലെ ആദ്യകാല രൂപങ്ങളായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും കൂടാതെയാണ് ശരിക്കും നിരർത്ഥക ശബ്ദങ്ങൾ മാത്രം വരുന്ന ഏലപ്പാട്ടുകൾ ശരിക്കും കടപ്പുറവാസയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഏലപ്പാട്ടുകൾ ശരിക്കും പാടുമ്പോൾ അതിനകത്ത് ഏലേ ഇലോ ഇലോ ഏല ചുംബെ ചുംബവിലാന ചുംബവിലാന ആമ്പവിലാന ആമ്പവിലാന ആംഗനൂര് ആംഗനൂര് ഐലാനൂര് ഐലാനൂര് ഐലാനാട്ടി ഐലാനാട്ടി ഹള്ളടി മുണ്ട ഹള്ളടി മുണ്ട വെള്ളകണക്ക വെള്ളകണക്ക ഓലീലാമ ഓലീലാമ പിഞ്ചുപടപ്പ പിഞ്ചുപടപ്പ ആമിക്ക തോപ്പ് തോപ്പുകാരി എന്ന് പറഞ്ഞു പോകുന്ന ഈ പാട്ടിൽ പല ശബ്ദങ്ങൾക്കും ശരിക്കും അർത്ഥമില്ല എന്നുള്ളത്, ഇങ്ങനെ നിരർത്ഥകമായ ശബ്ദങ്ങൾ കൊണ്ട് ശരിക്കും പാട്ട് കെട്ടുന്ന ഒരു രീതി ശരിക്കും കടപ്പുറവാസയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അനേകം മീനുകളുടെ പേര് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള പാട്ടുകൾ, വന്ദതയ്യാ വന്ദതേ യാനമീനും വന്ദതേ ഹൈലസാമി ഹൈലസാ ഹൈലസാമി ഹൈലസാ വന്ദതയ്യ വന്ദതേ വാളമീനും വന്ദതേ ഹൈലസാമി ഹൈലസാ ഹൈലസാമി ഹൈലസാ വന്ദതയ്യ വന്ദതേ ചാളമീനും വന്ദതേ ഹൈലസാമി ഹൈലസാ ഹൈലസാമി ഹൈലസാ എന്ന് പറഞ്ഞു പോകുന്ന, അതായത് അനേകം മീനുകൾ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടി, അതായത് പതിനായിരക്കണക്കിന് മീനുകൾ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടി കെട്ടിയ പാട്ടുകളാണ് ഇത് എന്ന് പറയുന്നത്. ഇത് കൂടാതെയാണ് ഒപ്പാരി പാട്ടുകൾ മരണസമയത്ത് പാടുന്നത്, എൻ പിറപ്പ് നല്ല തമ്പി എന്നോടുള്ള തമ്പി എന്ന് പറഞ്ഞു പോകുന്ന തരത്തിൽ സങ്കടം വരുന്ന സമയത്ത് മരണസമയത്തൊക്കെ പാടുന്ന ഒപ്പാരി പാട്ടുകൾ, ഇതൊക്കെ തന്നെ കടപ്പുറവാസയിലെ സാഹിത്യ ആദി മാതൃക എന്ന് വിളിക്കാവുന്ന ഇത്തരം വാമൊഴി പാട്ടിന്റെ, അല്ലെങ്കിൽ കടൽ പാട്ടുകളുടെ വൈവിധ്യമാണ് എന്നുള്ളത്. ഇതിൽ നിന്നാണ് ശരിക്കും നമ്മൾ 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അയ്യപ്പിള്ള ആശാന്റെ രാമകഥപ്പാട്ടിനെ കാണേണ്ടത്. അയ്യപ്പിള്ള ആശാന്റെ രാമകഥപ്പാട്ടിനെ പറ്റി സാധാരണഗതിയിൽ പറയുന്നത് അത് മലയാളം തമിഴിൽ എഴുതപ്പെട്ട കൃതി എന്നുള്ള ഒരു നിരീക്ഷണമാണ്. ഉള്ളൂരിനെ പോലെയുള്ള, ആറ്റൂരിനെ പോലെയുള്ള ഭാഷാ ചരിത്രകാരന്മാർ ഗവേഷകന്മാർ അത്തരം ഒരു നിരീക്ഷണമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് മലയാളത്തിന്റെ വാക്കുകളും തമിഴിന്റെ വാക്കുകളും ഉണ്ട്. പക്ഷെ മലയാളത്തിന്റെയും തമിഴിന്റെയും വാക്കുകളല്ലാത്ത ദേശീയ സ്വഭാവമുള്ള ചില വാക്കുകളുണ്ട്. ഈ ദേശീയ സ്വഭാവമുള്ള പല ചില വാക്കുകളിൽ പലതും ഇന്നും കടപ്പുറവാസയിൽ ശരിക്കും വ്യവഹരിക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം രാമകഥപ്പാട്ട് എഴുതുന്ന പശ്ചാത്തലം കോവളം തീരമാണ്, ആവാട് തുറയാണ്. ആവാട് തുറ ജീവിച്ചിരുന്ന അയ്യപ്പിള്ള ആശാനാണ്
ശരിക്കും രാമകഥ പാട്ടെഴുതുന്നത്. അപ്പൊ ആവാട് തുറ എന്ന് പറയുന്നത് ഈ പൊടിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറകളിൽ ഒന്നാണ്. അപ്പൊ ഈ ആവാട് തുറ നിന്ന് രചിക്കപ്പെട്ട രാമകഥപ്പാട്ടിനകത്തുള്ള ചില വാക്കുകൾ, അതായത് തമിഴല്ലാത്ത മലയാളമല്ലാത്ത ദേശീയ വാക്കുകൾ എന്ന് വ്യവഹരിക്കുന്ന ചില വാക്കുകൾ ഇന്നും കടപ്പുറ ഭാഷയ്ക്കകത്ത് നിലനിൽക്കുന്നു എന്ന് വരുമ്പോൾ ശരിക്കും രാമകഥപ്പാട്ടിനും ഈ ഒരു ഭാഷയുടെ സാഹിത്യ സ്വാധീനമോ പാരമ്പര്യമോ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് വരും. നടന്തനർ നദികടന്ത് നാരണനിളയനോടും തുടന്തവർ പോനകാലം തുങ്ക വഞ്ചലയോൻ രാമൻ ഇടംപട വനമിതേതോ ഇശൽ മുനി വരനെ പണ്ട് മടന്ത പാതകിയാൾ വാഴും വനങ്ങളും ഇതുപോലെണ്ടാൻ എന്ന് പറയുന്നിടത്തൊക്കെ തന്നെ ഈ ഒരു സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവിടെ നിന്നാണ് ശരിക്കും ഏറ്റവും ആധുനികമായി 21-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെടുന്ന കഥകളിലും നോവലുകളിലും കവിതകളിലും കടപ്പുറവാസിയിലെ അനുഭവവും കടപ്പുറവാസിയിലെ പദങ്ങളും കടലോര ജീവിതത്തെ തന്നെ ആവിഷ്കരിക്കാനായിട്ട് ആ ഭാഷ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നത്. ഇപ്പം ബെർഗ്മാൻ തോമസിന്റെ പഞ്ഞം പോലെയുള്ള നാടകം, അല്ലെങ്കിൽ ബെർഗ്മാൻ തോമസിന്റെ കഥകൾ പുറംകടൽ പോലെയുള്ള നോവലുകൾ, വിൻസെന്റ് ഡിക്രൂസിന്റെ കടൽക്കാക്ക എന്ന് പറയുന്ന നോവൽ, ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്ന് പറയുന്ന കവിതാ സമാഹാരം, ഷൈജു അലക്സ്, വിപിൻദാസ് തോട്ടത്തില്, അല്ലെങ്കിൽ കുമാർ കരുംകുളം, പ്രവീൺ തുടങ്ങി പുതിയ തലമുറയിൽപ്പെട്ട കവികളുടെയൊക്കെ എഴുത്തുകൾ, പോൾ സണ്ണി തുടങ്ങിയ പുതിയ തലമുറയിൽപ്പെട്ട കവികളുടെ എഴുത്തുകൾ, പി വൈ ബാലനെ പോലെ ഒരു മുതിർന്ന കവിയുടെ കവിതകൾ, ഇതിലൊക്കെ തന്നെ ഈ കടപ്പുറവാസയിലെ വാക്കുകൾ കടലോര ജീവിതത്തെ ആവിഷ്കരിക്കുന്ന കാവ്യ ഭാഷാ പദങ്ങളായി, ഫിക്ഷൻ റൈറ്റിംഗിന്റെ ഭാഷയായി ഒക്കെ തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ശരിക്കും കടപ്പുറവാസയിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത, പക്ഷെ പ്രാചീന പ്രാക്തന കടൽ പാട്ടുകളിൽ നിന്ന് തുടങ്ങി 21-ാം നൂറ്റാണ്ട് വരെ വന്നു നിൽക്കുന്ന ഹ്രസ്വമായ ഒരു സാഹിത്യ ചരിത്രം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും നാഞ്ചിനാടിന്റെ സാഹിത്യ ചരിത്രത്തെ തമിഴ്നാടിന്റെ സാഹിത്യ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത് നാഞ്ചിയൽ വട്ടാര ഇലക്കിയം എന്ന് പറഞ്ഞതാണ്. നാഞ്ചിനാടിന്റെ തമിഴും മലയാളവും കലർന്ന ഉഭയ ഭാഷാ സ്വത്വത്തിൽ നിന്ന് പിറക്കുന്ന കൃതികളെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഒരിക്കലും മലയാളത്തിൽ അല്ലെങ്കിൽ കടപ്പുറവാസയിൽ എഴുതപ്പെടുന്ന ഈ കവിതകളെ, ഈ സാഹിത്യത്തെ ഒരിക്കലും നമുക്ക് ഉഭയ ഭാഷാ കൃതികൾ എന്ന് പറയാൻ കഴിയില്ല. കാരണം ചെറിയൊരു സമൂഹമാണെങ്കിൽ പോലും, വെറും 52 തുറകളിലെ മനുഷ്യരാണെങ്കിൽ പോലും, ഏതാണ്ട് ഒരു 80-90 കിലോമീറ്ററുകൾക്കകം ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും, മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, തിരുവനന്തപുരത്തിന്റെ പൊതു ദേശീയ ഭേദത്തിൽ നിന്ന് വ്യത്യസ്തമായി, സ്വതന്ത്രമായ ഒരു ഭാഷ തങ്ങളുടെ വ്യവഹാരത്തിൽ നിലനിർത്തി പോരുന്നുണ്ട് എന്നുള്ളതാണ് കടപ്പുറ ഭാഷയുടെ പ്രത്യേകത. അവിടെ നിന്നാണ് ശരിക്കും ഇത്തരം സാഹിത്യങ്ങൾ ഉത്ഭവിക്കുന്നത്, ഉറവാർന്നു വരുന്നത്. അതുകൊണ്ട് അതിനെ ഒരിക്കലും നമുക്ക് നാഞ്ചിയൽ വട്ടാര ഇലക്കിയം എന്ന് പറയാൻ കഴിയില്ല. അത് കടപ്പുറ ഭാഷയിലെ സാഹിത്യം എന്ന് തന്നെയാണ് വ്യവഹരിക്കേണ്ടി വരിക. ഞാൻ പൊതുവേ പറഞ്ഞത് കേരളത്തിലെ കടൽ ഭാഷകൾ വ്യത്യസ്തമാണ്. അതിൽ തന്നെ പറഞ്ഞത് തിരുവനന്തപുരത്തെ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്ന ഒരു സ്വതന്ത്ര വ്യവഹാര ഭാഷയാണ് കടപ്പുറ ഭാഷ എന്നാണ്. ഈ വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ശരിക്കും കേരളത്തിലെ ഭാഷാ പലമകളിൽ ശരിക്കും തീരപ്രദേശത്തെ ഭാഷയെ എടുത്തു വെക്കേണ്ടത്, പഠിക്കേണ്ടത്. ഞാൻ ചുരുക്കുകയാണ്, ശരിക്കും എഴുത്തധികാരത്തിന് പുറത്ത് നിർത്തപ്പെട്ട വാമൊഴി ഭാഷയാണ് കടപ്പുറ ഭാഷ എന്ന് പറയുന്നത്. പ്രാക്തന ഗോത്ര ഭാഷകൾ പോലെ മലയാളം തമസ്കരിച്ച ഒരു സ്വതന്ത്ര ഭാഷാ രൂപമാണ് ഇത്. കേരളത്തിൻ്റെ തീരവിസ്തൃതിയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ ഇതുപോലെ തീരദേശത്ത് അനേകം ദേശീയ ഭേദങ്ങളോ സ്വതന്ത്ര ഭാഷാ രൂപങ്ങളോ നമുക്ക് കാണാൻ കഴിയും. ലോകത്താകമാനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഓഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് കടൽ ഭാഷാ പഠനങ്ങളെ ശരിക്കും കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് കൂടി വിന്യസിപ്പിച്ചാൽ അത് നമ്മുടെ ഭാഷാ പഠനത്തിൽ വലിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങൾ എന്നും സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും സങ്കലനമാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം.